യോഗകർത്തവ്യങ്ങൾ ചെയ്യുന്നവർ, പ്രസംഗകർ, പ്രസംഗ മൂലനിർണയം ചെയ്യുന്നവർ, നടത്തുന്നവർ എന്നിവർ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും നിശബ്ദത പാലിക്കണം. 2017 ആദ്യത്തെ യോഗം, ഖത്തർ മലയാളം ജോസ് മാസ്റ്റേഴ്സിന്റെ 22-ാമത്തെ യോഗം. ഏതാണ്ട് 92 വർഷങ്ങൾക്ക് മുമ്പ് റാൽഫ് സി സ്മെഡ്ലി അമേരിക്കയിലെ കാലിഫോർണിയയിൽ ആരംഭിച്ച ഈ മഹത്തായ പ്രസ്ഥാനം ഇന്ന് 142 രാജ്യങ്ങളിലായി 15,900 ജോസ്മാസ് ഇന്റർനാഷണൽ വിഭാവനം ചെയ്യുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഇന്നത്തെ യോഗം ആരംഭിച്ചതായി, നിങ്ങളുടെ അനുവാദത്തോടുകൂടി ആരംഭിച്ചതായി ഞാൻ അറിയിക്കുന്നു. മൂല്യവത്തായ എന്തെങ്കിലും നൽകുക, നിങ്ങളിലോ നിങ്ങളുടെ ഉത്കണ്ഠകളിലോ അല്ല, നൽകാനുള്ള സന്ദേശ സത്ത കേന്ദ്രീകരിക്കുക. നിങ്ങൾ തികഞ്ഞ ബോധ്യത്തോടെ ശ്വസിക്കുന്ന പ്രധാനമുള്ള വിവരങ്ങൾ അവതരിപ്പിക്കുക. പ്രസിദ്ധമായ വാക്കുകൾ, മഹത്തായ ലക്ഷ്യം നേടണമെങ്കിൽ ഒരുപാട് വെല്ലുവിളികളെ നാം നേരിടേണ്ടതായിട്ടുണ്ട്. സുധാ നാരായണമൂർത്തിയുടെ, ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ സുധാ നാരായണമൂർത്തിയുടെ, അവരുടെ യാത്രാവിവരണത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചെറിയ കഥയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദിവസങ്ങളിൽ പ്രേമത്തിന്റെ ആത്മതത്വം പറഞ്ഞു തന്നവർക്ക് ഉപഹാരമായി മണ്ണ് മൂടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നിന്ന് ആ പൂ പറിക്കണം. എന്താണ് മോഡുലാർ ഹൗസസ്? വളരെ ക്രമമായി മറ്റൊരു സ്ഥലത്ത് നിർമ്മിച്ച ഒരു വസ്തു, അത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് എത്രയും വേഗത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു ഒരു വീടോ അല്ലെങ്കിൽ ഒരു ഒരു ഓഫീസോ, അതിനാണ് നമ്മൾ മോഡുലാർ ഹൗസ് എന്ന് പറയുന്നത്. ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ നാളേക്ക് വേണ്ടി, നിങ്ങൾ നാളെ നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ നിങ്ങളെ കാത്ത് ഒരു ബന്ധുമിത്രാദികളും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. 60 വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ് തന്നെ, നിങ്ങൾ 60 വയസ്സ് കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് നമ്മുടെ പേരക്കുട്ടികളെ ബസ് കയറ്റി വിടുവാൻ വേണ്ടി മാർക്കറ്റിൽ നിന്ന് പച്ചക്കറികളും മീനും വാങ്ങി കൊണ്ടുവന്ന് കൊടുക്കാനും വേണ്ടി മാത്രമാക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം. There will be up and downs in everybody's life, but suicide is not a solution at all. Always take care of ourselves and our loved ones, especially in this social media age. And also remember, all that glitters is not gold. It's a good saying. Out it was. നിങ്ങൾക്ക് ഒരു മറുപടി പറയാനും നമ്മളുടെ ഒരു കോൺഫിഡൻസും ആവേശവും എല്ലാം വളർത്താനും വളരെ ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ് തത്സമയ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക എന്നത്. പ്രത്യേകിച്ചും ഔദ്യോഗികമായ ഫോർമലായിട്ടുള്ള ഡിസ്കഷനുകളിൽ നിങ്ങളുടെ ലാംഗ്വേജാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ അൾട്ടിമേറ്റായിട്ട് ആത്യന്തികമായി നിർണ്ണയിക്കാൻ പോകുന്നത്. അത് ടോസ്റ്റ് മാസ്റ്റേഴ്സിലാണെങ്കിലും ശരി, നിങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങളിലാണെങ്കിലും ശരി, ബിസിനസ് ഡിസ്കഷനിലാണെങ്കിലും ശരി, അതാണ് നമ്പർ വൺ. നമ്മുടെ ഭാഷ കൊണ്ട് ആശയവിനിമയം തെറ്റിപ്പോയത് കൊണ്ട് പറ്റിയത്, പഠിക്കാത്ത ഒരു ആഴ്ചയും രണ്ടാഴ്ച കൊണ്ട് നടന്നൊന്നും പഠിക്കാൻ പറ്റില്ല. നമ്മള് 10-20 കൊല്ലമായിട്ട് ഇത്രയും പറയുന്നത്, കേൾക്കാൻ ചെവി വേണം, സംസാരിക്കാൻ വായന വേണം. ശരീരത്തിൽ അല്ലെങ്കിൽ മൂല്യനിർണയം കൊണ്ട് മാത്രമേ ഏതൊരാളും തങ്ങളുടെ ഇപ്പോഴുള്ള നിലയിൽ നിന്നും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തുകയുള്ളൂ. ഒന്ന് കോറിലേറ്റ് ചെയ്യുന്നത് അതിനകത്തൊരു ചേഞ്ചസ് വരുത്താൻ പറ്റും. വരുത്തി കഴിയുമ്പോൾ അതിനൊരു ശ്രോതാക്കൾക്ക് കുറച്ചുകൂടി ഒരു അതിൻ്റെ ഒരു സത്യസന്ധത മനസ്സിലാകും. അപ്പം എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് സബ്ജക്റ്റ് സെലക്ട് ചെയ്തായിരുന്നോ അത് നമ്മളെ ലൈഫ് എക്സ്പീരിയൻസോ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി രൂപത്തിലൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് വരും. അങ്ങനെയുള്ള ഇവിടെ അതിൻ്റെ ആശയം വളരെ വ്യക്തവും ഉജ്ജ്വലവുമായിരുന്നു. അതാണ് ഇതിലെ ഒന്നാമത്തത്. നിങ്ങളുടെ ആശയം വ്യക്തവും കൃത്യവും ഉജ്ജ്വലവുമായി അതിനായി വാക്കുകളെയും വാക്യങ്ങളെയും ഭാഷാഘടനയും തിരഞ്ഞെടുക്കുവാനാണ് ഒന്നാമത്തത്. അത് അദ്ദേഹം വളരെ ഉജ്ജ്വലമായി, അദ്ദേഹം വാക്കുകൾക്കോ പദങ്ങൾക്കോ ബുദ്ധിമുട്ടിയില്ല. അനാവശ്യ വാക്കുകളില്ലാതെ ഒരു നല്ല മെസ്സേജ് സദസ്സിന് നൽകിക്കൊണ്ടാണ് ടി എം ടോസ്റ്റ് മാസ്റ്റർ കുഞ്ഞിക്കോയ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. ഡിറ്റക്റ്റീവ് നോവലൊക്കെ പോലെയാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു സാഹചര്യ ത്രില്ലായിട്ടാണ് നിന്നിരുന്നത്. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്? മൻസൂർ ഏറ്റവും ഒരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നുന്നത്, മൻസൂർ വളരെ നർമ്മരസം കലർന്ന് സംസാരിക്കുന്ന മൻസൂർ തമാശ പറഞ്ഞ മൻസൂർ യാതൊരു ഭാവമായിട്ടുണ്ടായിരുന്നു. ഓഡിയൻസ് എത്ര ചിരിച്ചാലും മൻസൂർ ഇങ്ങനെ കിട്ടും. പിന്നെ അതില് ആ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ, അതിന്റെ പുള്ളങ്ങൾ, അതിന് ഉപയോഗിക്കുന്ന മേഖലകൾ, പിന്നെ അതിൽ വരുന്ന ഈവൻ
അതിന് വരുന്ന കോസ്റ്റ് പോലും അദ്ദേഹം സദസ്സിന് ഒരു അറിവിന് വേണ്ടി പകർന്നു നൽകിയിട്ടുള്ളത്. ഒരു ചാലഞ്ചായി എടുത്തുകൊണ്ട് ഇന്ന് ഈ ഒരു സ്പീച്ച് നൽകിയ ടോറസ് മാസ് മൂന്നാക്കിന് നമുക്ക് നിറഞ്ഞ കൈയടി ആദ്യം. When you are characterizing, you have to make plots in the story. Plot in the means, well, you are one of the characters in the story. So you are here always. That is you. Then the lady, the old lady sitting in the train. So her position. Adijivikuga, taranam cheyyuka, vyavasayikam, manalaranyam, poovaniyuka, kuminjukoodaka, ethippeduka. Pattatha oru pramayam thanneyirunnu. Athu puthuvarshathil ashwinivathinte kaaryam paranjittundenne valare nannayittu. അറിയാതെ വരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് താമസം നേരിടുന്നുവെങ്കിൽ നമ്മൾക്ക് മറന്നു പോകുന്നെങ്കിൽ തെറ്റിപ്പോകുന്നുവെങ്കിൽ നമ്മുടെ എവിടെയോ കുറവുണ്ട് അത് പറഞ്ഞു തരാൻ കഴിവുള്ളവരുടെ അവരെ ആശ്രയിക്കുക അത് ചെയ്യുക. അത് ചെയ്യുന്നതിലൂടെ ക്ലബിൻ്റെ നിലവാരവും നമ്മളുടെ നിലവാരവും ഉയരുന്നതാണ്. അറിവ് കഥ മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ 72-ാമത്തെ യോഗം ഇവിടെ ഫോട്ടോ സെഷനോടുകൂടി പോകാവുന്നത്.